പാപത്തിനുള്ളിലാണ് സിനിമയിലെ കഥാപാത്രമായാലും കുറച്ച് നോട്ടോളായിട്ടൊരു കഥാപാത്രമാണ്, ഇമ്പമായാലും അങ്ങനെ തന്നെയാണ്. ഈ സിനിമയിലെ കഥാപാത്രം വക്കീലാന്ന് പറഞ്ഞു, എത്രത്തോളം ഉണ്ടായത് ചെയ്യുന്ന ഒരു ഒന്നിനൊന്ന് ഡിഫറെന്റ് ആവാനൊക്കെ ശ്രമിക്കാറുണ്ട്. ഈ എത്രത്തോളം ഈ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ എന്റെ ഐഡന്റിറ്റി ഉണ്ടാവുമെന്ന് വിചാരിക്കും, ഇതുണ്ടാവില്ല, നമ്മൾ തന്നെ ഒന്ന് സെൽഫ് പ്രിപ്പയർ ചെയ്യുമല്ലോ, എത്രത്തോളം ഉണ്ട്? ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഈ സിനിമയുടെ ഒരു പ്രധാന ഭാഗം നടക്കുന്നത് ഒരു കോർട്ട് റൂമിലാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ എന്റെ ക്യാരക്ടർ അതിലുണ്ട്. അപ്പൊ ഒരു മുഴുവൻ ഇല്ലെങ്കിലും ആ ഒരു സീൻ എന്തായാലും ശ്രദ്ധിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമയുടെ ഒരു ഇമ്പോർട്ടന്റ് എന്താ ഒരു ഇവന്റ് നടക്കുന്നത് തന്നെ അവിടെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അതിൽ ഞാൻ ഭാഗമായതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടുമെന്ന് എന്റെ വിശ്വാസം. ഇനി കണ്ടിട്ട് തീരുമാനിക്കില്ല. എപ്പോഴെങ്കിലും സിനിമകൾ വെച്ചിട്ട് ആളുകൾ എപ്പോഴെങ്കിലും ചെയ്യുന്ന സിനിമയിലെ പ്രത്യേകമാണോ, അങ്ങനെ വരാറുണ്ടോ, അതോ സ്ട്രഗിളിങ് ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ടോ? നായിക നായകൻ എന്നുള്ള ഒരു ഐഡന്റിറ്റി ആണ് മെയിൻ ആയിട്ട് ഇപ്പോഴും ആൾക്കാർ എനിക്ക് തോന്നുന്നു. നായിക നായകൻ സോളമൻ പിന്നെയാണ് കണ്ടിട്ടുണ്ട് പാപ്പച്ചൻ, അങ്ങനെ പറയുന്നത്. എന്തായാലും ഫസ്റ്റ് എല്ലാവരും എന്നെ എനിക്ക് തോന്നുന്നു റെക്കഗ്നൈസ് ചെയ്യുന്നത് നായിക നായകന്റെ ദർശനമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോഴും ഒരു സിനിമയിലെ കഥാപാത്രമായിട്ട് ലോക്ക് ചെയ്യപ്പെടുന്നില്ല, അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? ഞാൻ വരുന്നതല്ലേ ഉള്ളൂ, ഇപ്പൊ അഭിനയിച്ച് വരുന്നതുകൊണ്ട് അതൊരു ഒരു മൂന്നാല് കൊല്ലം കഴിഞ്ഞു അങ്ങനെ ഇല്ലെങ്കിൽ ചിലപ്പോ സങ്കടം വരുമായിരിക്കും. ഇപ്പൊ തുടങ്ങിയതല്ലേ. അപ്ഡേറ്റ്സ് ഏപ്രിൽ 11 റിലീസ്, ഏപ്രിൽ 11 റിലീസ്. എല്ലാവരും എനിക്ക് ഞാൻ വർക്ക് ചെയ്തത് പ്രണവായിട്ടും കല്യാണിയായിട്ടും അർജുൻ ലാലാർജുൻ ചേട്ടൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് അവരുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനായിരുന്നു. പിന്നെ ബാക്കി ഇത്രയും പേരുടെ ഇത്രയും ലിസ്റ്റ് കൂടുതൽ വീഡിയോസിനായി ബി4 പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.